ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പം നമ്മുടെ ധന്യൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അതായത് ഇന്ന് അർഫ നോമ്പൊക്കെയല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് അവളെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അറിയണം, പിന്നെ അവൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. എത്തിയിട്ടുണ്ട് ഞാൻ, അവൾക്ക് അറിയില്ല ഞാൻ വരുന്നത്, എന്തായാലും നോക്കട്ടെ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും, നമ്മളൊരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ധന്യൻ്റെ ബിസിനസ് ഞാൻ പറയണ്ടല്ലോ, ഉണ്ണിയപ്പ കച്ചവടമാണ്. എല്ലാവരും ആ കച്ചവടത്തിന് പ്രൊമോട്ട് ചെയ്യുക. അപ്പം ഞാനിത് അവളുടെ എവിടെ? അയ്യോ, വെരി വെരി, എന്താത്ത വിശേഷം? വെരി അസ്സലാമു അലൈക്കും തന്നെയാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ വരുന്നു എന്നെ ഒന്ന് കാണണമെന്നാണേ. നമ്മളുടെ അനിയന്റെ വീടുണ്ട്, അവിടേക്ക് വന്നതാണ്. ആ ശരി ശരി ശരി. അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നല്ല വീഡിയോസ് ആണ്. നമ്മളന്ന് സപ്പോർട്ട് ചെയ്തില്ലേ ഞാനെ, എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നീ ഇനിയും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫാത്തിഹ സൂറത്ത് അതെല്ലാം നമ്മൾ കണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റാവിയ താത്തനെ വിളിക്കാമല്ലോ. റാവിയ താത്തൻ്റെ അടുത്ത് സംസാരിക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റാവിയ താത്തൻ്റെ അടുത്ത് സംസാരിക്കുക കേട്ടോ. അപ്പോൾ നീ ഇന്നലെ ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടച്ചോൻ്റെ, ആ പടച്ചോൻ വിചാരിക്കണം എന്നെ രക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ അന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അപ്പോൾ അന്നെ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ അന്നെ തേടി ഇവിടെ വരണമെങ്കിൽ എൻ്റെ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലത് വരട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു സമയം വരെ ഞാൻ പടച്ചോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്നതാണ്. ഇത്ത ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്, ഇത്ത ഇതുവരെ ഇവിടേക്ക് വന്നതിലും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള ആ മനസ്സ് കാണിച്ചതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്നലെ ഭദ്രിക്ക് തീരെ വയ്യായിരുന്നു, പനിയൊക്കെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടമായി. പിന്നെ കുറച്ച് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ത കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്തത്ത ഇവിടെ എത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ചേർത്ത് പിടിക്കാനുള്ള ഈ ഒരു മനസ്സ് കാണിച്ചതിന് 1000 നന്ദിയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് അറഫ നോമ്പും കൂടിയാണല്ലോ. അപ്പം ഇത്താത്ത നോമ്പെടുക്കുന്നതിനൊപ്പം തന്നെ ഞാനും ഉണ്ട് ഈ ഒരു നോമ്പിൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇത്ത വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്താത്ത വരുന്നത്. അന്ന് ഇത്ത നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ സംസാരിച്ചിട്ട് ഇത്താത്ത പോയി, പക്ഷെ വീട് കയറി വരുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ പോവുകയാണ്, അവളുടെ വീട്ടിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അത് അവളുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോസ് കാണുക, അവളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഫാമിലി വ്ളോഗ്സൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടുന്ന് പോവുകയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.